മലപ്പുറം ജില്ലയിൽ വ്യാവസായിക രംഗത്ത് കാര്യമായ പുരോഗതിയില്ലാത്ത പ്രദേശമാണ് നിലമ്പൂർ. നിലമ്പൂരിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായിരുന്ന കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ് ഇന്ന് പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. കുറച്ചു കാലം മുമ്പ് നടന്ന ലേലത്തിലാണ് കോടിക്കണക്കിന് രൂപ വരുന്ന ഇവിടുത്തെ യന്ത്രസാമഗ്രികളെല്ലാം വിറ്റുപോയത്. 33 വർഷം മുൻപ് 5.5 കോടി രൂപ ചെലവിലാണ് കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിലമ്പൂരിൽ നിലവിൽ വന്നത്. നിലമ്പൂരിലെ പ്രസിദ്ധമായ തേക്ക് ഉപയോഗിച്ച് ഫർണിച്ചർ നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. 5.5 കോടിയുടെ മുടക്കുമുതലിന് പുറമെ മറ്റ് ചെലവുകൾക്കായി 10 കോടിയിലധികം രൂപ ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ ചെലവാക്കിയിരുന്നു. പക്ഷേ പ്രസിദ്ധമായ നിലമ്പൂർ തേക്ക് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫേണിച്ചറുകളുടെ വിൽപ്പനയും കയറ്റുമതിയും മാത്രം കാര്യമായി നടന്നില്ല. കെടുകാര്യസ്ഥതയും വിപണനത്തിൽ വന്ന പിഴവുകളും തന്നെയായിരുന്നു കാരണം. ഫേണിച്ചറുകളുടെ വില കൂടുതൽ സാധാരണക്കാരെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ നിന്നും അകറ്റി. രാഷ്ട്രീയ ഇടപെടലുകളും തൊഴിലാളി യൂണിയനുകളുടെ കിടമത്സരങ്ങളും വലിയ പ്രതീക്ഷകളോടെ തുടങ്ങിയ സംരംഭത്തെ തളർത്തി. വളരെ മിസ്മാനേജ്മെന്റ്. ഈ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന തടി പോലും എടുക്കാതെ പ്രൈവറ്റ് പർച്ചേസ് നടത്തിയിട്ട് അങ്ങനെ ആ നഷ്ടത്തിലേക്ക് കൂപ്പുത്തി. യൂട്ടിലൈസേഷൻ ഉണ്ടായിരുന്നില്ല, ടിമ്പർ യൂട്ടിലൈസേഷൻ ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നില്ല. ടിമ്പറിന്റെ ഒരു 60%, 70% അവർ യൂട്ടിലൈസ് ചെയ്തിരുന്നത്. ബാക്കിയൊക്കെ പൊതു ലേലത്തിൽ ചുരുങ്ങിയവരേക്ക് അട്ടി വെച്ചിട്ട് കൊടുക്കുക. 1993 ആദ്യമായി അടച്ചുപൂട്ടിയ കമ്പനി 8 കൊല്ലത്തിന് ശേഷം 2001 വീണ്ടും തുറന്നു. വിട്ടുമാറാതെ പിന്തുടർന്ന പ്രശ്നങ്ങൾ 2008 വീണ്ടും അടച്ചുപൂട്ടിലേക്ക് നയിച്ചു. ചുരുക്കത്തിൽ ചുരുങ്ങിയ കാലം മാത്രം പ്രവർത്തിച്ച കമ്പനിയിലെ കോടികൾ വിലമതിക്കുന്ന ഫേണിച്ചറുകളും ഇറക്കുമതി ചെയ്ത യന്ത്രസാമഗ്രികളും ചുരുങ്ങിയ വിലയ്ക്ക് ലേലം ചെയ്തു വിറ്റു. ഫാക്ടറിയുടെ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് പൂർത്തീകരിച്ചു വരികയാണ്. പുതിയ പദ്ധതികൾ ഇനിയും തുടങ്ങാനുള്ള നടപടികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് വനംവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. നരേന്ദ്രനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.